ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇത്ര നാളായി ചെയ്ത വീഡിയോസിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ബിഗിനേഴ്സിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഇൻസ്പിറേഷനായി കാണുന്ന, അല്ലെങ്കിൽ അവരുടെ പോലെ ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ തന്നെയായിരിക്കും ഒട്ടുമിക്ക പേരും. എന്നാൽ ഇന്ന് കേരളത്തിൽ തന്നെ നമ്പർ വണ്ണായി ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ പഴയ വീഡിയോസ് നമുക്കൊന്ന് കുത്തിപ്പൊക്കിയാലോ? അവർക്ക് എന്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ? അപ്പോൾ അതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പനിഭീതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുന്ന കേരളത്തിലെ സർവ്വജനങ്ങൾ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആകെ ഒരു മഴ ദിവസമായിരുന്നു, വീടിനുള്ള മൂഡൊന്നും ഉണ്ടായില്ല. ഹായ് മച്ചാമാരിലേക്ക് സ്വാഗതം. എന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറെ കാലങ്ങൾ നമ്മളിത് കിട്ടണം, കയ്യില് എന്താ പറയാ യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ടിപ്സ് വ്യാജ മുട്ടയെ കുറിച്ചാണ്. വ്യാജമുട്ട അഥവാ നാടൻ വ്യാജം. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഓറഞ്ച് ജ്യൂസ് ആണ്. ഒരു 150 ഗ്രാം ഓറഞ്ച് ഉണ്ട് ഇതിനകത്ത്. ഓറഞ്ച് അല്ലത് ശരിക്കും പറഞ്ഞാൽ, ഓറഞ്ച് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വേറൊരു സാധനം ഒരു പച്ചയക്കാരനത്. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും റിമോട്ടുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ റിമോട്ട് കംപ്ലൈന്റ് വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാം? ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു വിമാനം റിവ്യൂ ചെയ്യാൻ പോവാണ്. ആഗ്രഹമാണ് ലംബോർഗിനിൽ ഒരു റൈഡ്. കുറച്ചു നേരത്തെ കുറച്ചു നേരം ലംബോർഗിൽ ഒന്ന് കയറിട്ട് ഒന്ന് ചെറിയ റൈഡ് കൊടുത്തു, അത് ഇന്ന് സാധിക്കാൻ വേണോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാന് ഇപ്പൊള്ളത് ഗോവയിലാണ്. ഗോവയിലെ മൈസൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഞാന് ഒരു ഗ്രൂപ്പിന്റെ കൂടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സൈബാ? ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ഇൻഡിപെൻഡൻസ്. രാവിലെ എഴുന്നേറ്റത് മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെണ്ട പിടിക്കാൻ പോവാണ്. അപ്പം എന്താവോ എന്തോ ത്രിൽ ത്രിൽ. എന്നെ ഷർട്ടൊക്കെ തേച്ച് ഇന്ന് ട്രഡീഷണൽ. നമ്മളൊരു ചെറിയ ടിക്ടോക്കേഴ്സ് ആണ്. അപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാക്കൊള്ളാന്നും അതിലൊരു ഇൻട്രോ നടത്തിയാക്കൊള്ളാന്നും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് വോൺ വോയിസ് ആയിട്ട് യൂട്യൂബിൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. You are a person with fear, you are on the right place. By end of this video, either you will be completely fearless or you will learn how to be fearless. Hello friends, this is Amil. Patu. And Nisa. From Z Talks and the Leisure Show. So, gelle. Hello friends, welcome to my channel. നമ്മളിവിടെ കാണാൻ പോകുന്നത് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ഹെയറിന് പറ്റിയിട്ടുള്ള സ്റ്റൈലാണ്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ അത് ആദ്യമായിട്ടായിരിക്കും ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഇതിൽ കാണുക, എല്ലാവരുടെ ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണം എന്നുള്ളതാണ് കമന്റ് സെക്ഷനിൽ പറയണേ. എൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, ജനിച്ചാൽ എല്ലാവരും മരിക്കും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളും മരിക്കും. ഞാൻ അശ്വിൻ. 2010 രജനിയുടെ എന്തിരൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അന്നേ വരെ ഇത്ര വലിയൊരു സയൻസ് ഫിക്ഷൻ പടം ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് പുതിയൊരു ദൃശ്യ അനുഭവം. ഹലോ ആൻഡ് വെൽക്കം ടു മോഹൻലാൽ സേഫ് വിത്ത് സ്പേസ് ഓഫ് കേരള. നമ്മളിന്ന് എത്തിയിരിക്കുന്ന തൃപ്പൂണിത്തുറയിലെ ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്പേസ് ഓഫ് കേരള. Everybody, welcome to Pearly Maney's YouTube channel. I was so happy. ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതിന് ഭയങ്കര കമന്റ്സ് ആയിരുന്നു കേട്ടോ. കുട്ടിമാമ ഞാൻ ശരിക്കും ഞെട്ടി. സിനിമാ മേഖലക്ക് മുഴുവൻ ഭീഷണിയായി തമിഴ് റോക്കേഴ്സ്. ഇന്ന് റിലീസ് ചെയ്ത ചിത്രങ്ങളും വെബ്സൈറ്റിൽ.
അപ്പൊ ഈ തമിഴ് റോക്കേഴ്സിനെ കുറിച്ചിട്ട് അധികം ആളുകൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് സീക്രട്ടുകൾ ഉണ്ട്. കേൾക്കുന്ന ഭാഗവും നോക്കുമ്പോ അയാൾക്ക് കടല് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. 8 അടി മാത്രം നീളമുള്ള ആ കുഞ്ഞു ചങ്ങാടത്തിൽ ഒരവസരത്തിൽ മാംസഭോജികളായ സ്രാവുകൾ അയാളെ വളഞ്ഞിരുന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്ര സമയം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവരെല്ലാവരും തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ്. പക്ഷെ ഇവരാരും ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ഹൈ ക്വാളിറ്റി വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒന്നും ആയി നമ്മുടെ മുന്നിലേക്ക് എത്തിയവരല്ല. എല്ലാവരും വളരെ സാധാരണ രീതിയിൽ തുടങ്ങി ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയി അപ്ലോഡ് ചെയ്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഞാൻ യൂട്യൂബ് ജസ്റ്റ് ഒരു എക്സാമ്പിളായി എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും. നമ്മൾ എന്തൊരു സംഭവം ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ അതിൽ നിന്നൊരു 100% റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിലൊരു സക്സസ് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലും ഒരു തവണയോ രണ്ട് തവണയോ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് മാത്രം ഒന്നിനും കഴിയില്ല എന്ന് സ്വയം വിചാരിച്ച് ഡസ്പാവാതിരിക്കുക. ഒരു കഴിവും ഇല്ലാത്ത ആരും തന്നെ ഈ ലോകത്തിലുണ്ടാവില്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷെ ആ പൊട്ടൻഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ അറ്റംപ്റ്റിലും നമ്മുടെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ഇനി നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ കൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്റ്റേജിൽ കയറുന്നു. എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് സ്റ്റേജ് ഫിയർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ആ ഒരു സ്റ്റേജിൽ കയറിയ സമയത്ത് ആ കുട്ടിക്ക് വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ കഴിയാതെ ആ കുട്ടിക്ക് അവിടുന്ന് തിരിച്ചറങ്ങേണ്ടി വരുന്നു. അപ്പോൾ ആ കുട്ടി സ്വയം ചിന്തിക്കുകയാണ്, എനിക്ക് മാത്രം ഒരു കഴിവുമില്ല, എനിക്ക് മാത്രം പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും മേടിക്കുന്നു, എനിക്ക് മാത്രം കഴിയുന്നില്ല, സോ ഞാൻ ഇനി എങ്ങോട്ടുമില്ല എന്ന് വിചാരിച്ച് ആ കുട്ടി ഉൾവലിഞ്ഞു നിന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മറിച്ച് തന്നിലുള്ള ആ ഒരു സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സംഭവത്തെ ബ്രേക്ക് ചെയ്ത് ഒന്നും മറികടക്കാൻ ആ കുട്ടിക്ക് സാധിച്ചാൽ മേ ബി ആ കുട്ടിയായിരിക്കും ഭാവിയിൽ ഏറ്റവും നല്ല പെർഫോമറായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയിലൊക്കെ ആദ്യമായി സ്റ്റേജിൽ കയറാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ സെയിം മാനസികാവസ്ഥ തന്നെയാണ് ഭാവിയിൽ നമ്മൾ എന്ത് പുതുതായി ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം കുറച്ച് സമയം അങ്ങ് മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹം സിൻസിയർ ആണെങ്കിൽ, നമ്മുടെ ഹാർഡ് വർക്ക് സിൻസിയർ ആണെങ്കിൽ, തീർച്ചയായും നമുക്കതിലൊരു സക്സസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതെല്ലാമായിരുന്നു ഇന്ന് പ്രധാനമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതുവരെ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.